കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ സഹായം നമ്മുടെ രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ഇനി മുതൽ വർദ്ധിപ്പിച്ച ആനുകൂല്യമായിട്ട് അല്ലെങ്കിൽ ഡബിൾ ആനുകൂല്യമായിട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടി പോവുകയാണ്. വർഷം 18,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഓരോ സാധാരണക്കാരനും അവരുടെ വീടുകളിലേക്ക് വലിയ ഒരു സഹായമായിട്ട് ആശ്വാസ പദ്ധതിയായിട്ട് PM കിസാൻ സമ്മാൻനിധി പദ്ധതി മാറുന്നു. നമ്മുടെ സംസ്ഥാനത്തും നിരവധി ആളുകൾ, ഏകദേശം 23 ലക്ഷത്തോളം വരുന്ന ആളുകൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വർഷത്തിൽ 6,000 രൂപയായിരുന്നു. ഈ സാധാരണക്കാരുടെ ആനുകൂല്യം 8,000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്ത് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിൽ തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക്, അതായത് കർഷകർ അപേക്ഷ വെച്ചിട്ടുള്ളപ്പോൾ ഇത് അപേക്ഷ വെച്ച കർഷകർ സ്ത്രീകളാണെങ്കിൽ അവർക്ക് 12,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചന നടത്തിയിട്ടുള്ളത്. ബാക്കി പുരുഷന്മാരാണെങ്കിൽ അവർക്ക് 8,000 രൂപ വരെയായിരിക്കും ആനുകൂല്യം വർദ്ധിപ്പിക്കുക. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യമെമ്പാടും 60% കർഷകർ സ്ത്രീകളായിട്ടുണ്ടെങ്കിലും അവർ ഭൂ ഉടമകളായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ സ്ത്രീകളെ താങ്ങി നിർത്തുന്നതിനും കർഷക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരിൻ്റെ വലിയൊരു കരുതലിൻ്റെ ഭാഗമായിട്ടുമാണ് ഈ വലിയൊരു വർധനവിലേക്ക് കേന്ദ്ര സർക്കാർ പ്രവേശിക്കുന്നത്. ഫെബ്രുവരി മാസം നടക്കുന്ന യൂണിയൻ ബഡ്ജറ്റിൽ സ്ത്രീകൾക്കുള്ള നിർണായക പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു അവസരത്തിൽ നമുക്കിപ്പോൾ നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ആദ്യ ഗഡുവായിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 4,000 രൂപ കേന്ദ്ര സർക്കാർ നൽകുമെന്നും ഇപ്പോൾ ഏകദേശ സൂചനകൾ ലഭ്യമായി കഴിഞ്ഞു. കിസാൻ സമ്മാൻ നിധി പദ്ധതി, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആളുകൾക്ക് 15 ഇൻസ്റ്റാൾമെൻറ്റുകൾ വരെ നിലവിൽ ലഭിച്ചു കഴിഞ്ഞു. 2,000 രൂപയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ 3 ഇൻസ്റ്റാൾമെൻറ്റുകളാണ് അങ്ങനെയുള്ളത്. ഇനി പക്ഷേ കേന്ദ്ര സർക്കാർ തുക വർദ്ധിപ്പിക്കുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് 8,000 രൂപ വരെയുള്ള ആനുകൂല്യം അല്ലെങ്കിൽ 10,000 രൂപ വരെയായിരിക്കും ആനുകൂല്യം വർദ്ധിപ്പിക്കുക. സ്ത്രീകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്. ഏകദേശം 30 കോടിയോളം സ്ത്രീ ഗുണഭോക്താക്കളുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഏകദേശ കണക്കുകൾ വരുന്നത്. അങ്ങനെയുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് എങ്കിലാണ് അവർക്ക് 12,000 രൂപ അടുത്ത് ഏകദേശം ആനുകൂല്യം ലഭ്യമാകുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് മാത്രമായിരിക്കും കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താവായിട്ട് തുടരാൻ വേണ്ടി പറ്റുക. നിലവിൽ നമുക്കറിയാം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം ആളുകൾക്ക് കൃഷിഭൂമി ഉണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഒരു റേഷൻ കാർഡ് ഒരു കുടുംബം എന്ന രീതിയിൽ കണക്കാക്കിയാണ് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് എന്ന രീതിയിൽ ആനുകൂല്യം നൽകി വരുന്നത്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ സജീവമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾ ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിങ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഭാവിയിൽ ആനുകൂല്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ അത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതിന് ഈ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ താളം തെറ്റുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അത് ഇരട്ടിയാക്കിക്കൊണ്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ വളരെ വൈകാതെ വരുമെന്ന സൂചന കേന്ദ്ര സർക്കാർ നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടിട്ടുള്ള പ്രഖ്യാപനമാണെങ്കിൽ പോലും ഈ ആനുകൂല്യം നമുക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് സർക്കാർ ഇപ്പോൾ പറയുന്ന വാക്ക് പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുകയും വേണം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പുതു അറിയിപ്പുകൾ ലഭ്യമാകുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.